नमस्कार ഞാൻ സിസ്റ്റർ ഡോക്ടർ ലിസ് മാത്യു അസംഷൻ ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരി കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് കോവിഡ് 19 പാൻഡെമിക്കിൽ ശാസ്ത്രീയ പഠന പ്രകാരം കൂടുതലായി കാണപ്പെടുന്ന മാനസിക രോഗങ്ങൾ ഡിപ്രഷൻ അഥവാ വിഷാദം ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ ഇൻസോമിനിയ അഥവാ ഉറക്കമില്ലായ്മയാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ കോവിഡ് 19 മായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന ഉൽക്കണ്ഠ അഥവാ ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുവാൻ പോകുന്നത് ഭയം പേടി ആവലാതി പരിഭ്രാന്തി എന്നീ പല പേരുകളിൽ വിളിക്കുന്ന ഈ ഉൽക്കണ്ഠ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അഥവാ മുഴുവൻ മനസ്സിനെയും വ്യാപിക്കുന്ന അവ്യക്തമായ സുഖം തരാത്ത ഒരു ആശങ്കയാണ് അതിനോടൊപ്പം തന്നെ ചില ശാരീരിക ലക്ഷണങ്ങൾ കൂടി നാം കാണുന്നു അതായത് പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ ഹൃദയമിടിപ്പ് കൂടുക വയറ് സ്തംഭിക്കുക കാരണങ്ങളൊന്നുമില്ലാതെ അമിതമായിട്ടുള്ള വിയർക്കൽ തലവേദന തലയ്ക്കുണ്ടാകുന്ന തലകറക്കങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട് കോവിഡ് 19 ബന്ധപ്പെട്ട് ഈ ഉണ്ടാകുന്ന ഉൽക്കണ്ഠ എന്ന രോഗത്തിന് പല ലക്ഷണങ്ങളിൽ നമ്മൾ കാണുമ്പോൾ എപ്പോഴാണ് ഇതിന് ഒരു ട്രീറ്റ്മെൻറ് ആവശ്യമായി വരുന്നത് അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉൽക്കണ്ഠ എന്ന കാര്യം അഥവാ ഈ രോഗം എപ്പോഴാണ് ഒരു ഡിസോർഡറായിട്ട് മാറുക നമുക്കറിയാം ഒരു ആൻസൈറ്റി അഥവാ നോർമലായിട്ടുള്ള ആൻസൈറ്റി ഇത് നമുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് കോവിഡ് 19 എന്ന പാൻഡമിക്കിനെ അതീവ ജാഗ്രതയോടെ നേരിടുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു ആൻസൈറ്റി നമുക്കുണ്ടാകുന്ന ഒരു നോർമൽ അനുഭവമാണ് പക്ഷേ ഇത് എപ്പോഴാണ് ഒരു ഡിസോർഡർ അഥവാ ഒരു രോഗമായിട്ട് മാറുന്നത് അതായത് ഈ ഉൽക്കണ്ഠ നമ്മുടെ അനുദിന ജീവിതത്തെ ദിനചര്യകളെ നമ്മുടെ പഠനത്തെ നമ്മുടെ ജോലിയെ നമ്മുടെ ഉറക്കത്തെ നമ്മുടെ വിശപ്പിനെ തുടങ്ങിയവയെല്ലാം ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതൊരു രോഗമായിട്ട് മാറുന്നത് കോവിഡ് 19 ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഉൽക്കണ്ഠകളിൽ പ്രധാനമായിട്ട് മൂന്ന് തരമാണ് ഉള്ളത് ഒന്നാമതായിട്ട് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ അതായത് സാമാന്യവൽക്കരിച്ച ഉൽക്കണ്ഠ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ ഫ്ലോട്ടിംഗ് ആൻസൈറ്റിയാണ് ഫീലിംഗ് ഓൺ എഡ്ജ് അതായത് ഒരു കാരണവുമില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും മനസ്സിലൊരു ഉത്കണ്ഠ തോന്നുന്നു ഈ ഉത്കണ്ഠ തോന്നുമ്പോൾ ശരീരം വിറയ്ക്കാൻ തുടങ്ങുന്നു തല കറങ്ങുന്നത് പോലെ തോന്നുന്നു ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു വയറു സ്തംഭനം ഉണ്ടാകുന്നു ആകെ ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു വായിലെ തുപ്പൽ അഥവാ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയുന്നു ഇങ്ങനെയുള്ള വിവിധ ലക്ഷണങ്ങൾ നമുക്ക് കാണാം രണ്ടാമതായിട്ട് കാണപ്പെടുന്നത് ഇൽനെസ് റിലേറ്റഡ് ആൻസൈറ്റി അതായത് ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോവിഡ് 19 ഇൻഫെക്ഷൻ എനിക്ക് വരുമോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വരുമോ ഇത് ഏതെല്ലാം തരത്തിൽ എന്നെ ബാധിക്കും ഞാൻ മരിച്ചു പോകുമോ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇങ്ങനെയുള്ള ആശങ്കകൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ വരുന്നത് മൂന്നാമതായിട്ട് വരുന്നതാണ് പാനിക് അറ്റാക്ക് അതായത് പരിഭ്രാന്തി അതിതീവ്രമായ ഉത്കണ്ഠ ഇത് വിട്ടുവിട്ട് വരും അതായത് മിനിറ്റുകൾ തുടങ്ങി മണിക്കൂറുകൾ വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കും ഇതിനൊരു പ്രത്യേക സാഹചര്യമോ ഒരു പ്രത്യേക അപകട സൂചനയോ വേണമെന്നില്ല ഇത് വരുമ്പോഴായിട്ട് പെട്ടെന്ന് നമുക്ക് തല കറങ്ങുന്നവർ തോന്നും ശരീരം വിറയ്ക്കുന്നു ശ്വാസമുട്ട് അനുഭവപ്പെടുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു താനങ്ങോട്ട് മരിക്കാൻ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകും ഈ എപ്പിസോഡ് തുടങ്ങി തീർന്ന് അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് വരെയുള്ള ഇന്റർ എപ്പിസോഡിക് പീരീഡിൽ ഈ വ്യക്തി നോർമലായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഈ കോവിഡ് പാൻഡമിക്കിൽ തൻ്റെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഓഫീസിൽ വർക്ക് ചെയ്തു വന്നിരിക്കട്ടെ അദ്ദേഹം ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അതായത് വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പ്രായമായ അപ്പച്ചൻ വീട്ടിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും എനിക്ക് ഈ രോഗമുണ്ടോ ഞാൻ ഈ രോഗം വീട്ടിലുള്ളവർക്ക് പകരുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ പോകുന്ന വഴിക്ക് ഉണ്ടാകുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഇതുപോലെ ഉണ്ടാകും പക്ഷേ കാപ്പിയെല്ലാം കുടിച്ച് വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഉത്കണ്ഠ പോകുന്നു അത് നോർമലായിട്ടുള്ള ആൻസൈറ്റിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ദിനചര്യകളെ ഒന്നും അത് ബാധിക്കുന്നില്ല
തന്റെ പ്രിയപ്പെട്ട അപ്പച്ചന് മരുന്ന് മേടിച്ച് വീട്ടിൽ ചെന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മരുന്ന് ഷോപ്പിൽ നിന്ന് ഫാർമസിസ്റ്റ് വിളിച്ച് പറയുകയാണ് താൻ കോവിഡ് പോസിറ്റീവ് ആണ്. അതിനെ തുടർന്ന് ഈ ചെറുപ്പക്കാരൻ ഉത്കണ്ഠാകുലനാവുകയാണ്. അതായത് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം മുട്ടുന്നു, വളർത്തുന്നു, ഇങ്ങനെ അദ്ദേഹത്തിന്റെ നോർമൽ ഫംഗ്ഷനിനെ ഇത് ബാധിച്ചു. അപ്പോൾ ഇത് പാത്തോളജിക്കൽ ആൻസൈറ്റിയാണ്. ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ഈ ആൻസൈറ്റിനെ അതിജീവിക്കാം അഥവാ ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഡിസോർഡറായി മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സൈക്കാട്രിസ്റ്റിനെ അഥവാ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം. ഇതിന് പ്രധാനപ്പെട്ട മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആൻസിയോലൈറ്റിക്സ് ടാബ്ലറ്റ്സ്, ആന്റി ഡിപ്രസന്റ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ സൈക്കോളജിക്കലി നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി നമ്മൾ കൊടുക്കും. നമുക്കറിയാം ഈ കോവിഡ് 19 പാൻഡമിക് എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും ഒരുപാട് സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നമ്മുടെ ഐസൊലേഷൻ, ഹോം ക്വാറന്റൈൻ, ഹോസ്പിറ്റലൈസേഷൻ, പ്രിയപ്പെട്ടവരുടെ രോഗം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, സോഷ്യൽ മീഡിയയുടെ ഭീതി പരത്തുന്ന ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻസ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ ഉത്കണ്ഠ, ഇങ്ങനെ പോകുന്ന ഒരു നീണ്ട നില. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ടത് മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് 19 പാൻഡമിക്കില് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. നമ്മൾ നമ്മെ സഹായിക്കാൻ കഴിവുള്ളവരായ ആരോടെങ്കിലും ഇത് നമ്മൾ ഷെയർ ചെയ്തിരിക്കണം. കാരണം ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ കോവിഡ് 19 എന്ന പകർച്ചവ്യാധിയിൽ നമുക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ നമ്മൾ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടുത്തതായി മാനസിക രോഗമാകുന്ന സാംക്രമിക രോഗം നമ്മുടെ സമൂഹത്തെ ബാധിക്കുവാൻ പോകുന്നു എന്നാണ്. അതായത് നമ്മൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ മാനസിക പ്രശ്നങ്ങളെ നമ്മൾ ഗൗരവപരമായി തന്നെ നേരിടണം. ഈ മാനസിക പ്രശ്നങ്ങൾ ആരുമായിട്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിനെ അതിജീവിക്കാനായിട്ട് ഞാൻ ഒരു 4 ടിപ്സ് പറഞ്ഞു തരാം. 4 Rs. ഫസ്റ്റ് വൺ ഈസ് റിലാക്സേഷൻ തെറപ്പി അഥവാ റിലാക്സേഷൻ ടെക്നിക്സ്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്നത് ബ്രീതിങ് എക്സസൈസ് ആണ്, സിമ്പിൾ എക്സസൈസ് ആണ്. ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മനസ്സിൽ 1 to 4 കൗണ്ട്സ് ചെയ്യുക, 4 സെക്കൻഡ് ബ്രീത്തിങ് ഉപയോഗിക്കുക, ഹോൾഡ് ചെയ്യുക ബ്രീത്ത്, അതായത് ഒരു 4 സെക്കൻഡ് മനസ്സിൽ എണ്ണുക. അതിനുശേഷം ഇത് നിശ്വസിക്കുക, അതിനായിട്ട് ഒരു 6 സെക്കൻഡ്സ് എടുക്കുക. ഇത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും 10 തവണ റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇത് എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. അടുത്തതായിട്ടാണ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. നിങ്ങൾ ഉല്ലാസപരമായ കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, മറ്റുള്ളവരെയും രസിപ്പിക്കാനും സ്വയം രസിക്കുവാനും സമയം കണ്ടെത്തുക. 3rd റെഡ്യൂസ് സോഷ്യൽ മീഡിയ എക്സ്പോഷർ. ഒരുപാട് ഭീതി പരത്തുന്ന ചിന്തകൾ, ഇൻഫർമേഷൻസ് ദിവസേന കാണാതിരിക്കുക. ഒരു ഫിക്സഡ് ടൈം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക. 4th റിലേഷൻഷിപ്പ്. കാര്യം ശരിയാണ്, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പാലിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്ഡ് വൺസ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എക്സെട്ര. ഇങ്ങനെ നിങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങളെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അവയെ നേരിടുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഒപ്പം കോവിഡ് 19 പാൻഡമിക്കുമായി നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും അസംഷൻ സൈക്കാട്രി ട്രീം 24 മണിക്കൂറും സഹായം എത്തിക്കുവാൻ തയ്യാറാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9562902283. ബി ഹാപ്പി ആൻഡ് ബി സേഫ്. ഓക്കെ, താങ്ക് യു.